നമസ്തെ. പെരിയ ഇരട്ട കൊലപാതക കേസിൽ CBI അറസ്റ്റ് ചെയ്ത 5 പ്രതികൾക്കും കൊലപാതകവുമായി നേരിട്ട് ബന്ധമെന്ന് അന്വേഷണ സംഘം. വ്യക്തമായ രാഷ്ട്രീയ കൊലപാതകമാണെന്ന കണ്ടെത്തലിലാണ് CBI. തുടർന്ന് പ്രതിപട്ടികയിൽ CPM ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം വരെ ഉൾപ്പെട്ടു. CPM എച്ചിലടുക്കം ബ്രാഞ്ച് സെക്രട്ടറി രാജു, സുരേന്ദ്രൻ, ശാസ്ത, മധു, ഹരിപ്രസാദ്, റിജി വർഗീസ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ നേരത്തെ കണ്ടെത്തിയ 14 പ്രതികൾക്ക് പുറമെ CBI കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത 5 പ്രതികൾക്കും കൊലയിൽ നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ പ്രതിപട്ടികയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും പ്രാദേശിക നേതാക്കളായ പനയാൽ ബാങ്ക് പ്രസിഡന്റ് ഭാസ്കരൻ, വെളുത്തോളി രാഘവൻ എന്നിവരും പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതിനാലാണ് പ്രതിപട്ടികയിലായത്. കൊലയിൽ നേരിട്ട് ബന്ധമുള്ള ചിലർ പ്രതിപട്ടികയിൽ ഉൾപ്പെടാതെ പുറത്തു വിലസുന്നുണ്ടെന്ന ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മറ്റ് 5 പേരുടെയും പേരിൽ ചുമത്തിയ കുറ്റങ്ങൾ. അതേസമയം കേസിൽ മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രതികൾ. മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രതികൾ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കും. ഇന്നലെയാണ് കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 10 പേരെ CBI കേസിൽ പ്രതി ചേർത്തത്. കേസിൽ 20-ാം പ്രതിയാണ് KV കുഞ്ഞിരാമൻ. CBI ആദ്യം അറസ്റ്റ് ചെയ്ത 5 പ്രതികൾ കൊലപാതക കേസിൽ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്തെന്ന് CBI റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, കൊലപാതകം നടക്കുമ്പോൾ CPM ഏച്ചിലൊടുക്കം ബ്രാഞ്ച് ഓഫീസിന് ചുമതലക്കാരനായിരുന്നു അറസ്റ്റിലായ P രാജേഷ് എന്ന രാജു. കൊല നടന്ന അന്ന് വൈകിട്ട് ബ്രാഞ്ച് ഓഫീസിൽ നടന്ന യോഗത്തിൽ രാജുവും പങ്കെടുത്തതായി ആദ്യം കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന് വിവരം ലഭിച്ചിരുന്നു. അതേസമയം അക്രമി സംഘം എത്തിയ വാഹനങ്ങളിൽ ഒന്ന് ഓടിച്ചത് ശാസ്ത മധുവാണ്. അക്രമി സംഘം ആദ്യമെത്തി കാത്തിരുന്നത് മധുവിന്റെ വീട്ടിലാണ് എന്നും പറയുന്നുണ്ട്. മധുവിന്റെ വീടിന് സമീപത്തു നിന്നാണ് കൊലയ്ക്ക് ശേഷം അക്രമികൾ ഒളിപ്പിച്ച ആയുധങ്ങളിൽ ചിലതു കണ്ടെത്തിയതും. കൂടാതെ അറസ്റ്റിലായ സുരേന്ദ്രൻ, മുഖ്യപ്രതി എ പീതാംബരന്റെ സന്തത സഹചാരിയായിരുന്നു. ഇയാൾക്കും കൊലപാതകത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നെന്നാണ് CBI കണ്ടെത്തൽ. മാത്രമല്ല, ഇലക്ട്രീഷ്യനും പ്ലംബറുമായ റിജി വർഗീസാണ് എർത്ത് പൈപ്പായി ഉപയോഗിക്കുന്ന ഇരുമ്പ് പൈപ്പ് അക്രമികൾക്ക് കൈമാറിയത്. എന്നാൽ കൊലപാതകത്തിൽ കൂട്ടുനിന്ന ഈ 3 പേരെയും ക്രൈംബ്രാഞ്ച് സാക്ഷി പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതകത്തിലെ ഗൂഢാലോചനയിൽ പ്രതികൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായതോടെയാണ് ഇപ്പോഴുണ്ടായ അറസ്റ്റിൽ എത്തിയത്. ഈ കേസിനായി CBI 300-ലേറെ പേരെയാണ് ചോദ്യം ചെയ്തത്. തുടർന്ന് അന്വേഷണം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് CBI SP നന്ദകുമാർ നായരും സംഘവും അറസ്റ്റ് നടത്തിയതും മുൻ MLA അടക്കം പാർട്ടിയുടെ ഉന്നതരെ പ്രതി ചേർത്തതും. CPMകാർ കൊലപ്പെടുത്തിയ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങൾ നൽകിയ അപേക്ഷ പലവട്ടം അവഗണിച്ച സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് CBI നടപടി. അവർ നൽകിയ ഹർജിക്കെതിരെ സുപ്രീംകോടതിയിൽ നിന്നുള്ള അഭിഭാഷകരെ എത്തിക്കാൻ ലക്ഷക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവിട്ടതും. അതേസമയം ഇരട്ടക്കൊലക്കേസിന്റെ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും പിന്നീട് ഡിവിഷൻ ബെഞ്ചും വിവിധ സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. CBI കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തതോടെ ഈ സംശയങ്ങൾക്കുള്ള ഉത്തരമായിരിക്കുകയാണ്. കുറ്റപത്രത്തിലെ 10-ാം പ്രതി കല്യാട്ട് കണ്ണോത്ത് രഞ്ജിത്ത് അറസ്റ്റിലാകുന്നത് 6-ാം പ്രതി ശ്രീരാഗിന്റെ ഫോണിൽ ഇയാൾ വിളിച്ചുവെന്നതിനാണ്. കൊല നടക്കുന്നത് 2019 February 17 രാത്രി 7:36 ഈ കൊലപ്പെടുത്തിയ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് ശ്രീരാഗ്. ഇതിന് 3 മിനിറ്റ് മുമ്പാണ് രഞ്ജിത്ത് ശ്രീരാഗിനെ ഫോണിൽ വിളിച്ചത്. ഇതിനൊപ്പം തന്നെ 1-ാം പ്രതി പീതാംബരന്റെ ഫോണിലേക്ക് കോൾ വന്നിരുന്നു. CBI കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത സുരേന്ദ്രന്റേതായിരുന്നു ആ കോൾ. 6-ാം പ്രതിയുടെ ഫോണിലേക്ക് വിളിച്ചയാളെ അറസ്റ്റ് ചെയ്ത ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ 1-ാം പ്രതിയുടെ ഫോണിലേക്ക് വിളിച്ചയാളെ സാക്ഷി പട്ടികയിൽ പോലും ഉൾപ്പെടുത്താത്തതിനെ കോടതി ചോദ്യം ചെയ്തിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം കൊലപാതകം നടന്ന സ്ഥലത്ത് കല്യാട്ട് കുരാങ്കര റോഡ് തുടങ്ങുന്നിടത്തു നിന്നാണ് രഞ്ജിത്ത് ശ്രീരാഗിനെ ഫോണിൽ വിളിച്ചത്. ശരത് ലാലും കൃപേഷും ബൈക്കിൽ വരുന്നുണ്ടെന്ന് അറിയിക്കുകയായിരുന്നുവെന്ന് പിന്നീട് രഞ്ജിത്ത് മൊഴി നൽകുകയും ചെയ്തു. കൂടാതെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ ഗൂഢാലോചന നടന്നത് നാട്ടിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണെന്നാണ് കണ്ടെത്തിയത്. ഇപ്പോൾ CBI അന്വേഷണത്തിൽ അന്ന് ബ്രാഞ്ച് ഓഫീസിന്റെ ചുമതല വഹിച്ച പാർട്ടി അംഗം രാജേഷ് അറസ്റ്റിലായതും ഇയാളുടെ മൊഴിയും ലോക്കൽ പോലീസിന്റെ അന്വേഷണം ശരിവെക്കുന്നു. ശരത് ലാലിനെയും കൃപേഷിനെയും അടിച്ചു വീഴ്ത്താനായി ഇരുമ്പ് പൈപ്പ് നൽകിയ റിജി വർഗീസിനെ ക്രൈംബ്രാഞ്ച് സാക്ഷി പട്ടികയിൽ ഒതുക്കിയിരുന്നു. ഇക്കാര്യത്തിലും ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ CBI അന്വേഷണത്തിലാണ് റിജി വർഗീസ് അറസ്റ്റിലായിരിക്കുന്നത്. കേസിലെ 5-ാം പ്രതിയുടെ ഇളയച്ചനാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ശാസ്ത മധു. ഇയാളുടെ വീട്ടിൽ നിന്ന് 250 മീറ്റർ തെക്കുമാറി കൂരാങ്കര റോഡിലാണ് കൊല നടന്നത്. പ്രതികൾ എത്തിയ വാഹനം ഇയാളുടെ വീട്ടിൽ നിർത്തിയിട്ട കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിലുണ്ട്. എന്നിട്ടും ക്രൈംബ്രാഞ്ച് ഇയാളെ സാക്ഷി പട്ടികയിൽ പോലും ഉൾപ്പെടുത്തിയില്ല. എന്നാൽ CBI അന്വേഷണത്തിൽ ശാസ്ത മധുവിനെതിരെയുള്ള തെളിവുകൾ കണ്ടെത്തി. 9-ാം പ്രതി മുരളി താനിത്തോടിന്റെ മൊഴിയിൽ ഹരിപ്രസാദിന്റെയും ശാസ്ത മധുവിന്റെയും പേര് പറയുന്നുണ്ട്. ഇരുവർക്കും കൊലപാതകം സംബന്ധിച്ച് അറിയാമെന്നായിരുന്നു മൊഴി. ഇതും ക്രൈംബ്രാഞ്ചിന്റെ കേസ് ഡയറിയിലുണ്ട്. എന്നിട്ടും ഇരുവരെയും ക്രൈംബ്രാഞ്ച് പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.